ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ സംഹിതകളിൽ അതിപ്രധാനമായ ചരക സംഹിതയിലൂടെയാണ് നാം കടന്നു വന്നത്. ചരക സംഹിത ചക്രപാണിയുടെ ദീപികാവ്യാഖ്യാനത്തോടുകൂടി നാം കണ്ടറിഞ്ഞു വരികയാണ്. 63-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ എടുത്തു വന്നിരുന്നത്. ചില പണ്ഡിതന്മാർ കാലത്തെ വിശേഷമെന്ന പദം കൊണ്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് ചക്രപാണി പറയുന്നു. അവരുടെ അഭിപ്രായത്തിൽ കാലവും രസത്തിൻ്റെ വ്യത്യാസവും തീഷ്ണതയും ഉളവാക്കും വിധമുള്ള ഉൽപ്പത്തിക്കു കാരണമാണ്. കാലം രസത്തെ അതിൻ്റെ തീഷ്ണതയിലും അതുപോലെ തന്നെ വ്യത്യാസത്തിലും എത്തിക്കും വിധമുള്ള ഒരു ഉൽപ്പത്തിക്ക് കാരണമായിത്തീരുന്നുണ്ട്. നമുക്ക് 64-ാം ശ്ലോകം നോക്കാം. സ്വാദുരമ്ലോധലവണ കടുകസ്തിക്തയേവച കഷായശ്ചേതി ഷഡ്കോയം രസാനാം സംഗ്രഹ സ്മൃത. സ്വാദുരമ്ലോധലവണ കടുകസ്തിക്ത ഏവച കഷായശ്ചേതി ഷഡ്കോയം രസാനാം സംഗ്രഹ സ്മൃത. സ്വാദുഹു മധുരം, അമ്ലഹ പുളി, അധലവണ ഇനിയും ഉപ്പ്, കടുക എരിവ്, തിക്ത കയ്പ്, ഏവച എന്നിവയും കഷായ ചവർപ്പും ആണ് സ്വാദു അമ്ല ലവണ കടുക സ്തിക്ത കഷായ ഇവയാറുമാണ് രസങ്ങൾ. അതുകൊണ്ട് ഇവയാറും ഇതി ഇതുപോലെ അയം ഈ ഷഡ്ക ആറു തരം രസാനാം സംഗ്രഹ സ്മൃത. ആറു തരം രസങ്ങളുടെ സംക്ഷേപം സംഗ്രഹം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ സ്വാദുഹു അമ്ലഹ കടുക സ്തിക്ത കഷായ ഇതി അയം ഷഡ്ക രസാനാം സംഗ്രഹ സ്മൃത. ഈ ആറു തരം ആണ് ഇവയാറുമാണ് രസങ്ങളുടെ സംക്ഷേപം എന്ന് പറയപ്പെടുന്നത്. മധുരം, അമ്ലം, ലവണം, കടു, തിക്ത കഷായങ്ങളാണ് ആറു രസങ്ങൾ എന്ന് സംഗ്രഹിച്ചിരിക്കുന്നത്. ഇവിടെ സംഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് വീതം, രണ്ട് വീതം, മൂന്ന് വീതമൊക്കെ രസങ്ങൾ വീണ്ടുമുണ്ട്. ഒരനുപാതം പാദത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ചേർന്ന്
വരുന്നതും വേറൊരു അനുപാതത്തിൽ വരുന്നതുമുണ്ട്. അത് രസങ്ങളെ ഓരോന്നായെടുത്ത് സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നതാണിത്. രസങ്ങൾ അസംഖ്യേയങ്ങളാണ് എന്ന് കാണിക്കാനാണ്. മധുരത്തെ ആദ്യം പറയുന്നു ദീപികാകാരൻ. പറയുന്നത് മധുരം എല്ലാ ജീവികൾക്കും പ്രിയതരമാണ്, അതുകൊണ്ടാണ് അതിനെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പുളി, പിന്നെ ലവണം, പിന്നെ കടു തിക്തം. ജീവജാലങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികൾക്ക് ഏറ്റവും ഇഷ്ടം മധുരരസമാണ്. ആ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണിതിനെ പറഞ്ഞിരിക്കുന്നത്. ഏഴു രസങ്ങളാണ് എന്നൊരഭിപ്രായത്തെ ഖണ്ഡിക്കുവാനാണ് ആറു രസമെന്ന് ഉറപ്പിച്ചിട്ടുള്ളത്. സംക്ഷേപിച്ചു പറയുന്നു എന്ന് പറഞ്ഞത് നേരത്തെ നാം കണ്ടു, രസങ്ങളുടെ പലതരം സംയോഗത്തെ പിന്നീട് വെളിവാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് വിമാനസ്ഥാനമാണ്. ഒന്നാം അധ്യായത്തിൽ രസങ്ങളുടെ വിപുലങ്ങളായ നിലകൾ നമുക്ക് കാണാം. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമാണ് ഈ ചിന്തകൾ. സാധ്വമ്ലലവണാവായും കഷായ സ്വാദു തിക്ത ജയന്തി പിത്തം ശ്ലേഷ്മാണം കഷായ കടുതിക്തകാഹ. സാധ്വമ്ലലവണാവായും കഷായസ്വാദു തിക്തകാഹ ജയന്തി പിത്തം ശ്ലേഷ്മാണം കഷായ കടുതിക്തകാഹ. കടു അമ്ലലവണാഹ പിത്തം സാധ്വമ്ലലവണാഹ കഫം കടുതിക്ത കഷായശ്ച കോപയന്തി സമീരണം. കടു അമ്ലലവണാ പിത്തം സാധ്വമ്ലലവണാഹ കഫം കടുതിക്ത കഷായശ്ച കോപയന്തി സമീരണം. സ്വാദു അമ്ലലവണാഹ സാധ്വമ്ലലവണാഹ മധുരം, അമ്ലം, ലവണം എന്നീ രസങ്ങൾ വായും വാദത്തിൻ്റെയും കഷായസ്വാദു തിക്തകാഹ കഷായം മധുരം തിക്തം എന്നീ രസങ്ങൾ പിത്തം പിത്തത്തിൻ്റെയും കഷായ കടുതിക്തകാഹ കഷായം കടുതിക്തം എന്നീ രസങ്ങൾ കഷായം കടു തിക്തമെന്നീ രസങ്ങൾ ശ്ലേഷ്മാണാം കഫത്തിൻ്റെയും ജയന്തി ശമനത്തെ ചെയ്യുന്നു. കടു അമ്ലലവണാഹ കട്ടു അമ്ലലവണങ്ങൾ പിത്തം പിത്തത്തെയും കടു അമ്ല ലവണാഹ കടു അമ്ല ലവണങ്ങൾ പിത്തത്തെയും സാധ്വമ്ലലവണാഹ മധുരം, അമ്ലം, ലവണം എന്നീ രസങ്ങൾ കഫം കഫത്തെയും കടുതിക്ത കഷായാഹ ച കടു തിക്തം കഷായം എന്നീ രസങ്ങൾ സമീരണം വായുവിനെയും കോപയന്തി കോപിപ്പിക്കുന്നു. മധുരം, പുളി, ഉപ്പ് എന്നീ രസങ്ങൾ വാദത്തെ ചവർപ്പ് മധുരം
കയ്പ് എന്നീ രസങ്ങൾ പിത്തത്തെ, എരിവ് ചവർപ്പ് കയ്പ് എന്നീ രസങ്ങൾ കഫത്തെ ശമിപ്പിക്കുന്നവയാണ്. എരിവ് പുളി ഉപ്പ് എന്നീ രസങ്ങൾ പിത്തത്തെ, മധുരം പുളി ഉപ്പ് എന്നീ രസങ്ങൾ കഫത്തെ, എരിവ് കയ്പ് ചവർപ്പ് എന്നീ രസങ്ങൾ വാതത്തെ കോപിപ്പിക്കുന്നവയാണ്. ആയുർവേദ സിദ്ധാന്തം പഠിക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ രസം മാത്രം അടിസ്ഥാനപ്പെടുത്തി, രസമുള്ളവയാണ് ഭക്ഷണം, വീര്യമുള്ളവയാണ് ഔഷധം. ആയുർവേദം ഇങ്ങനെയാണ് അവയെ തിരിക്കുന്നത്. രസമുള്ളവ ഭക്ഷണങ്ങളും വീര്യമുള്ളവ ഔഷധങ്ങളുമാണ്. രസമുള്ള ഭക്ഷണങ്ങളെ എടുക്കുമ്പോൾ ഷഡ്രസം മധുരപ്രായം എന്ന നിലയിലാണ് മനുഷ്യൻ ആഹാരം കഴിക്കുന്നത്. കൂടുതൽ മധുരവും ബാക്കിയെല്ലാം കുറച്ചു വീതവും യോജിപ്പിച്ചാണ് കഴിക്കുന്നത്. ഒരു രസം മാത്രമായി കഴിക്കുന്നവന് രോഗങ്ങൾ മാറി സമയമുണ്ടാവില്ല. അത് ഓരോ രസങ്ങളുടെയും നില പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ നിലയിൽ ആഹാരത്തെ കഴിക്കുമ്പോൾ ആതുരനാകാതെ എങ്ങനെ കഴിക്കാം, അതുപോലെ തന്നെ അത് മനുഷ്യരുടെ എല്ലാം പക്ഷത്തു നിന്ന് പഠനീയമായതാണ്. ആയുർവേദ സംഹിതയെ പിശഗ്വരന്മാർ മാത്രമല്ല സമസ്ത ജനങ്ങളും പഠിക്കുകയും ആദരിക്കുകയും അതിനനുഗുണമായി ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തന്നെ നമുക്ക് ബോധ്യമാകുന്നത് ഇക്കാരണം കൊണ്ടാണ്. രണ്ട് ശ്ലോകങ്ങളിലായി നമ്മളീ പഠിക്കുന്ന കാര്യങ്ങൾ രസങ്ങളെ വച്ചുകൊണ്ട് ആ രസങ്ങൾക്കനുസൃതമായി ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, രസവും രോഗത്തിന് കാരണമായേക്കാവുന്ന ദോഷകോപങ്ങളും തമ്മിൽ ധാതുക്കളുടെ നിലയിൽ അവയെ ദൂഷ്യമാക്കാവുന്ന വികാരങ്ങളുടെ നിലയിൽ ശ്രദ്ധേയമായ ഒരു പഠനമാണ് ഇതിൽ ചരകൻ കാഴ്ചവെക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തെ അടിസ്ഥാനപ്പെടുത്തി മധുരമുള്ള പദാർത്ഥങ്ങൾ, പുളിയുള്ളതും ഉപ്പുള്ളതുമായ പദാർത്ഥങ്ങൾ വാതത്തെ ശമിപ്പിക്കുന്നവയാണ്. അപ്പോൾ വാതരോഗിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, വാതം 80 തരമാണ്, പിത്തം 40 തരമാണ്, കഫം 20 തരമാണ്. അപ്പം അങ്ങനെയുള്ള വാതവൈഗുണ്യങ്ങളിൽ വാതരോഗങ്ങളെ ശമിപ്പിക്കുന്ന ഭക്ഷണമേത്, വാദവർദ്ധകങ്ങളായ ഭക്ഷണങ്ങളേത് എന്നുള്ള ഒരു അറിവ്, രോഗം മൗലികമായി വാദികവും പൈത്തികവും കഫജവുമാണ്. അത് ഏറിയും കുറഞ്ഞും ഇരിക്കും. രോഗത്തിൻ്റെ നാമധേയം കൊണ്ട് മാത്രമായില്ല,
ഒരു രോഗത്തെ കണ്ടെത്തി ആ രോഗം ഒരു രോഗിയിൽ നിലനിൽക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഔഷധം രോഗത്തെ ആഹാരം രോഗത്തെ വർദ്ധിപ്പിക്കുമ്പോൾ വേറൊരു രോഗിയിൽ അത് കുറയ്ക്കുന്നുവെന്ന് വരാം. അത് അയാളുടെ ശരീര ഘടന മൗലികമായി അയാളുടെ ശരീരത്തിലെ വൃദ്ധ്യംശവും ജലാംശവും അഗ്നേയാംശവും വായു അംശവും ആകാശാംശവും അനുസരിച്ച് അതിൻ്റെ ചേർച്ചയാണ് ശരീരം. ആ ചേർച്ചയ്ക്കനുഗുണമായി സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും. കോശകോശാന്തര വ്യാപാരങ്ങളിൽ മാറ്റമുണ്ടാവും. ആ നിലയിൽ വാദത്തെ ശമിപ്പിക്കുവാൻ മധുരവും പുളിയും ഉപ്പും സമർത്ഥമാണ്. ചവർപ്പും മധുരവും കയ്പും, ചവർപ്പ് മധുരം കയ്പ് എന്നീ രസങ്ങൾ പിത്തത്തെയും, എരിവ് ചവർപ്പ് കയ്പ് എന്നീ രസങ്ങൾ കഫത്തെയും. അപ്പൊ ചവർപ്പുള്ള പദാർത്ഥങ്ങൾ, മധുരമുള്ള പദാർത്ഥങ്ങൾ, കയ്പുള്ള പദാർത്ഥങ്ങൾ എന്നിവ പിത്തത്തെയും, എരിവും ചവർപ്പും കയ്പുമുള്ള പദാർത്ഥങ്ങൾ, ആ രസങ്ങളുള്ള പദാർത്ഥങ്ങൾ കഫത്തെയും ശമിപ്പിക്കും. എന്നാൽ എരിവും പുളിയും ഉപ്പുമുള്ള രസങ്ങൾ പിത്തത്തെ വർദ്ധിക്കും. എരിവും പുളിയും ഉപ്പും പിത്തത്തെ വർദ്ധിപ്പിക്കും. മധുരവും പുളിയും ഉപ്പും കഫത്തെ വർദ്ധിപ്പിക്കും. എരിവും കയ്പും ചവർപ്പും വാതത്തെ പ്രകോപിപ്പിക്കും. ഇങ്ങനെയാണ് നാം കണ്ടത്. ഇനി നമുക്ക് ദീപിക നോക്കാം. വാദത്തിന് പ്രത്യേകിച്ച് രസമൊന്നുമില്ലെങ്കിലും, വാദപിത്ത കഫങ്ങൾക്ക് പ്രത്യേകിച്ച് രസമൊന്നുമില്ലെങ്കിലും സഹചരിത സ്നിഗ്ധത്വാദി ഗുണങ്ങൾ വിപരീതങ്ങളായ ഗുണങ്ങളെ ശമിപ്പിക്കും എന്നുള്ളതാണ് സിദ്ധാന്തം. അതാണ് നാം അറിയേണ്ടത്. സഹചരിത സ്നിഗ്ധത്വാദി ഗുണങ്ങൾ, രസസഹചാരികളായ സ്നിഗ്ധത്വം മുതലായ ഗുണങ്ങൾ അതിന് വിപരീതങ്ങളായ ഗുണങ്ങളെ ശമിപ്പിക്കും. അങ്ങനെയാണ് വാദപിത്ത കഫങ്ങൾ ശമിക്കുന്നത്. അതായത് മധുരവും പുളിയും ഉപ്പുമുള്ള ഔഷധങ്ങൾ അതിനെ ശമിപ്പിക്കും എന്നറിയണം. ഔഷധരസങ്ങൾ സഹചരിത ഗുണങ്ങളായ സ്നിഗ്ധത്വാദി ഉൾക്കൊള്ളുന്നതാണ് അതിന് കാരണം. അതുകൊണ്ട് അവ വിപരീത ഗുണങ്ങളാകുന്നു. അതുപോലെ മധുരരസത്തിൻ്റെ കാര്യത്തിലും എടുക്കണം. അമ്ലലവണങ്ങളുടെ സ്നിഗ്ധത്വം, അഭിഷന്ധ്യത്വം ആദിയായ സഹചര ഗുണയോഗങ്ങൾ കൊണ്ട് കഫത്തിനുണ്ടാകുന്ന വർദ്ധനവിനെയും മനസ്സിലാക്കണം. സൂത്രസ്ഥാനം 1:15 വാഗ്ഭടനും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശമനകാരികൾ എന്ന് പറഞ്ഞിട്ടില്ലാത്ത രസങ്ങൾ ഓരോ ദോഷത്തെയും വർദ്ധിപ്പിക്കുന്നതാണെന്ന് ധരിക്കണം. രസങ്ങളുടെ കർമ്മവിവരണങ്ങളിൽ ഗുണങ്ങളുടെയും വീര്യത്തിൻ്റെയും വിഭാഗത്തിൻ്റെയും കർമ്മങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് സൂത്രസ്ഥാനം 26 വ്യക്തമാക്കിയിട്ടുമുണ്ട്.
അതുകൊണ്ട് രസങ്ങളെ അറിഞ്ഞ് രസങ്ങൾ കൊണ്ട് വാതം, പിത്തം, കഫം എന്നിവയുടെ ശമനകാരികളും വർദ്ധനവിന് കാരണമായിട്ടുള്ളവയും തിരിച്ചറിഞ്ഞ് ഭക്ഷണമായാലും ഔഷധമായാലും ഉപയോഗിക്കണം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഔഷധത്തിൻ്റെ കാര്യത്തിലും അങ്ങേയറ്റം ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. അതിനാണ് രസങ്ങളെക്കുറിച്ചുള്ള പഠനം ആചാര്യൻ നമുക്ക് തന്നിട്ടുള്ളത്. ആറ് രസങ്ങളെ മുഴുവനായി പഠിക്കുമ്പോൾ ആറ് രസങ്ങളല്ല, ഒന്നു വീതം, രണ്ടു വീതം, മൂന്ന് വീതം, നാല് വീതം, അഞ്ച് വീതം, ആറെണ്ണം ഒന്നിച്ച് ഒക്കെ എടുക്കുമ്പോൾ രസങ്ങളുടെ എണ്ണം 63 വരും. വ്യത്യസ്തങ്ങളായ ഈ യോഗങ്ങൾ, രസയോഗങ്ങൾ, അവ കൂടാതെ അനുപാത വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന അനേകം രസങ്ങൾ, അസംഖ്യേയങ്ങളായ രസങ്ങൾ, അവയെല്ലാം കണക്കിലെടുത്ത് അവയോരൊന്നും ഏതേത് അനുപാതങ്ങളിൽ വാതപിത്ത കഫങ്ങളെ വർദ്ധിപ്പിക്കുന്നു, അവയെങ്ങനെ വാതത്തെയും പിത്തത്തെയും കഫത്തെയും ശമിപ്പിക്കുന്നു, വാതപിത്ത കഫങ്ങളുടെ വർദ്ധനവിനെയും ശമനത്തെയും അതിന് കാരണങ്ങളായ രസങ്ങളെ ശരിയായി നിശ്ചയിച്ചുറച്ചറിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ വാതവികാരങ്ങളെ ശമിപ്പിച്ചും പിത്തവികാരങ്ങളെ ശമിപ്പിച്ചും കഫവികാരങ്ങളെ ശമിപ്പിച്ചും ഇവയോരോന്നിനെയും വർദ്ധിപ്പിച്ചും ദോഷസാമ്യത്തിലെത്തിക്കുവാൻ കഴിയും. അപ്പോൾ ശരിയായ ഒരു തലത്തിൽ മൗലികമായ രസ പഠനം കൊണ്ടുതന്നെ ദോഷങ്ങളെയും രസങ്ങളെയും വേണ്ടവിധം പഠിക്കുകയും ഒരുവൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം അവൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിലെ പാചന പ്രക്രിയ നടക്കുന്ന അടുക്കളയാണെന്ന് വ്യക്തമായി അറിഞ്ഞ് അതിനെ ഉപയോഗിക്കുന്നതായാൽ രോഗത്തെ മാറ്റിമറിക്കാവുന്നതാണ്. രോഗങ്ങളെ ശമിപ്പിക്കുവാൻ രസത്തിനുള്ള കഴിവിനെ വളരെ നന്നായി ചിന്തിച്ചറിഞ്ഞാണ് ചരകൻ ഈ നിർദ്ദേശം നമുക്കായി നൽകിയിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഈ രസ സാമ്രാജ്യത്തെ നമുക്കായി അവതരിപ്പിച്ചു തന്ന ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.